ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്ന ഒരു വീഡിയോ അല്ല ഇന്നത്തേത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തിയാണ്. നിങ്ങൾ പറ്റുന്ന പോലെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ കാറ്ററിംഗിൽ 60 പേർക്ക് തയ്യാറാക്കുന്ന ഒരു ബിരിയാണിയുടെ പാചക രീതിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടിന്ന് കാണിച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ ചാനലിൽ കാറ്ററിംഗ് റെസിപ്പീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാണിച്ചു തന്നിട്ടുണ്ട്. എങ്കിലും അളവുകൾ കൂടുതൽ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ എടുത്ത് കാണിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ടാട്ടോ. കാറ്ററിംഗ് കോഴ്സ് പഠിച്ചതിന് ശേഷമാണ് ഞാനിതുപോലുള്ള കാറ്ററിംഗ് റെസിപ്പീസൊക്കെ തയ്യാറാക്കാൻ തുടങ്ങിയത്. പാചകം നമ്മൾ ഒരുപാട് ഇഷ്ടത്തോടുകൂടി തന്നെ ചെയ്തു തുടങ്ങുമ്പോഴാണ് അത് സക്സസ് ആവുന്നതും അതിലേറെ തന്നെ ടേസ്റ്റ് കൂടി ആകുന്നത്. ഞാനിന്നെൻ്റെ ചാനൽ തുടങ്ങിയിട്ട് 3 വർഷക്കാലമായിട്ടുണ്ട്. അതിനിടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്ത് കാണിക്കുന്നത്. ഒരുപാട് പേർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാറുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിതുപോലെ ഒരു വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടാണ് ഞാൻ വീഡിയോ കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ചേച്ചി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. നമ്മളിന്ന് തയ്യാറാക്കുന്ന ബിരിയാണിയുടെ അളവുകളെല്ലാം തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് വലിച്ചു നീട്ടിയൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ആദ്യമായിട്ട് നമ്മൾ ചിക്കനെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് മാരിനേഷനാണ് ചെയ്തു കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഇന്ന് എടുത്തിട്ടുള്ളത് 18 കിലോ അളവാണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. കഴുകി നല്ലപോലെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് നമ്മൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള ലിസ്റ്റ് പ്രകാരമുള്ള കാര്യങ്ങളാണ് ഞാനിതിലേക്ക് ഇന്ന് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കനെ മസാല പുരട്ടി 1.5 മണിക്കൂർ നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ആ നിങ്ങൾക്ക് തന്നിട്ടുള്ള ലിസ്റ്റിൽ 10 സവാള എടുത്തിട്ടാണ് ഞാനിതുപോലെ ഒന്ന് നൈസായി കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് കുറച്ച് സവാള ഒന്ന് ഗാർണിഷ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഗ്രേവിയിലേക്ക് ചേർക്കാനും കൂടി വേണ്ടിയിട്ടാണ് കുറച്ചിതുപോലെ ഒന്ന് ആദ്യം കട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കാനുള്ള സാധനങ്ങളാണ് ഞാനിവിടെ നിരത്തി വെച്ചിട്ടുള്ളത്. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റേണ്ട സംഭവങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യം കാണിച്ചു തന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ അടപ്പൊന്ന് കത്തിച്ചിട്ടുണ്ട്. മസാല തയ്യാറാക്കുന്നതിനായിട്ട് ചുവടുകെട്ടിയുള്ള ഉരുളിയാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാനിതിലേക്ക് 2 തേങ്ങ തിരുമിയതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു തേങ്ങ നമ്മുടെ ഗ്രേവിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു തേങ്ങയെ നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് നമുക്ക് ഓരോ കാര്യങ്ങളും ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്ത് മാറ്റേണ്ടത്. ഞാനിപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന ചിക്കൻ റോസ്റ്റിന് വളരെ ടേസ്റ്റ് കൂടുതലാണ്. തേങ്ങയെ ഇതുപോലെ ഗോൾഡൻ കളറിലേക്കൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം അതേ പാനിലേക്ക് തന്നെയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ ആദ്യം തന്നെ ഞാൻ കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കറിവേപ്പിലയെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് അടുത്ത കാര്യങ്ങളും കൂടി ചേർത്ത് ഫ്രൈ ചെയ്ത് മാറ്റണം. നമ്മുടെ ചിക്കൻ മസാലയ്ക്ക് നല്ല സ്വാദ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കറിവേപ്പിലയ്ക്ക് പ്രധാന പങ്കുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കറിവേപ്പില എല്ലാം തന്നെയും ഞാനൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കളറൊന്നും നഷ്ടപ്പെടാതെ തന്നെയാണ് ഞാനിതിനെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ളത്. അതിനുശേഷം ഞാനിതിലേക്ക് നമ്മുടെ ഉണക്ക മുന്തിരിയാണ് കേട്ടോ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുള്ളത്. കിസ്മിസ് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഫ്ലെയിമങ്ങ് സിമ്മിലാക്കി വെച്ചിട്ട് വേണം ഇതിനെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഒന്ന് കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട് കേട്ടോ. ഇപ്പോൾ കിസ്മിസ് എല്ലാം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ട് ഞാൻ അതിനെ ഒന്ന് കോരി മാറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് ഗാർണിഷിനായിട്ടുള്ള കാഷ്യൂസാണ് ഫ്രൈ ചെയ്ത് മാറ്റുന്നത്. കാഷ്യൂസിൻ്റെ കളറ് ഒരു ഗോൾഡൻ കളറിലേക്കൊന്ന് ആയി വരുന്നത് വരെയുമാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ കാഷ്യൂസും ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കാഷ്യൂസും ഫ്രൈ ചെയ്തിവിടെ മാറ്റുവാണ്. ഇപ്പോൾ നമ്മൾ കറിവേപ്പിലയും ഉണക്കമുന്തിരിയും അതുപോലെ കാഷ്യൂസും ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ നൈസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. സവാള ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം കേട്ടോ ഇതിനെ ഒന്ന് കൈകാര്യം ചെയ്യാനായിട്ട്. ഒരു തരി പോലും കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസാലയുടെ ടേസ്റ്റും അതുപോലെ തന്നെ നമ്മൾ ഗാർണിഷൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു റൈസിൻ്റെ ഭംഗി കൂടെ നഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ നല്ല ഗോൾഡൻ കളറിലേക്ക് ആയി വരുമ്പോൾ തന്നെ നമുക്കിതിനെ ഒന്ന് കോരി മാറ്റേണ്ടതാണ്. നമ്മളിപ്പോൾ നല്ല ഗോൾഡൻ കളറിലാണ് സവാളയെ എല്ലാം തന്നെയും ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ളത്. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം റെഡിയാക്കേണ്ടത്. നമ്മുടെ വീട്ടിൽ ബിരിയാണിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കുവാണെങ്കിൽ വളരെ എളുപ്പത്തിലാണ് കേട്ടോ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുന്നത്.
ഇനി നമുക്ക് നമ്മൾ സവാള ഫ്രൈ ചെയ്ത അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് ചിക്കനെ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുന്നത്. ചിക്കനെ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുമ്പോൾ ഫുൾ ഫ്ലെയിം വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതിനെ ഒന്ന് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മസാലയൊന്നും കരിയാതെ തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ടുള്ള ചിക്കനെല്ലാം നല്ലപോലെ ഒരു വശമൊക്കെ ഒന്നായി വന്നപ്പോൾ ഞാനൊന്ന് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ചിക്കനെ 12 പീസുകളാക്കിയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളൊരു ബിരിയാണിയൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളൊക്കെ അല്പം വലുതായിരിക്കും. അപ്പോൾ ഒരാൾക്ക് 2 കഷ്ണം എന്ന കണക്കാണ് കേട്ടോ നമ്മൾ പ്ലേറ്റിൽ വിളമ്പുന്നത്. ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ള ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റുവാണ്. നല്ല ക്രിസ്പിയോടുകൂടി തന്നെയാണ് മസാലകൾ ഒരു തരി പോലും കരിയാതെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം രണ്ടാമത്തത് കൂടി ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുവാണ്. ബിരിയാണിയുടെ അളവ് നിങ്ങൾക്ക് കൂടുതലൊക്കെ കിട്ടുമ്പോൾ തലേ ദിവസമൊക്കെ ഫ്രൈ ചെയ്ത് വെക്കാവുന്നതാണ്. അത് നല്ല ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ മൂടി വെക്കേണ്ടത്. അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്കൊക്കെ വളിപ്പായി പോകാനും സാധ്യതയുണ്ട് കേട്ടോ. രണ്ടാമത് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ടുള്ള ചിക്കനും ഇവിടെ ഒന്ന് കോരി മാറ്റുവാണ്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളത് കൂടെ ഫ്രൈ ചെയ്ത് മാറ്റാം. 3 കൊണ്ടാണ് ഞാൻ ഈ ചിക്കൻ കഷ്ണങ്ങളെല്ലാം തന്നെയും ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ചിക്കൻ ഫ്രൈ ചെയ്ത് കോരിയെടുക്കുമ്പോൾ ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്ത് വേണം കോരിയെടുക്കാനായിട്ട്. അപ്പോഴാണ് നമുക്ക് ഇതിൽ അധികം എണ്ണയൊന്നും പിടിക്കാതെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ചിക്കൻ എല്ലാം തന്നെയും ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം വെളിച്ചെണ്ണയിലുണ്ടായിരുന്ന എല്ലാ മുരിവുകളും മാറ്റിയെടുക്കണം. ചിക്കൻ്റെ മുരിവുകളെല്ലാം കോരി മാറ്റിയതിന് ശേഷമാണ് നമുക്ക് ഗ്രേവി റെഡിയാക്കേണ്ടത്. ഇപ്പോൾ സവാളയും മറ്റുള്ള ചേരുവകളെല്ലാം തന്നെയും കട്ട് ചെയ്തും അരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ചിക്കൻ ഗ്രേവിക്ക് ആവശ്യമായ സവാള, ക്യാപ്സിക്കം, തക്കാളി, ഇഞ്ചി, വെള്ളുള്ളി പേസ്റ്റ്, പച്ചമുളക് കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഞാനിവിടെ അരച്ചാണ് ചേർക്കുന്നത്. അതിനുശേഷം നമ്മൾ ലിസ്റ്റിൽ തന്നിട്ടുള്ള കൊച്ചുള്ളി നല്ല വടിയെ അരച്ച് വെച്ചിട്ടുണ്ട്. ബദാം പരിപ്പ് ഒന്ന് വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം അതുകൂടി അരച്ച് വെച്ചിട്ടുണ്ട്. പച്ചക്കറികളെല്ലാം കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വറുത്തെടുത്തിട്ടുള്ള അരപ്പ് കൂടെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് വേണ്ടത് മസാലകളാണ്. ആദ്യം എടുത്തിട്ടുള്ളത് സജീരകമാണ്. സജീരകം ഒരുപാട് പേർക്ക് അറിയില്ല എന്ന് തോന്നുന്നു. ഇതാണ് കേട്ടോ സജീരകം. കൂടെ തന്നെ നമ്മൾ ഇട്ടിട്ടുള്ളത് കറിയാമ്പൂവാണ്. കറിയാമ്പൂവിൻ്റെ കൂടെ തന്നെ ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രാം അളവൊക്കെ ലിസ്റ്റിലുണ്ട് കേട്ടോ. ഇനി വേണ്ടത് കറുവപ്പട്ടയാണ്. കറുവപ്പട്ടയുടെ കൂടെ തന്നെ കുരുമുളക് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ പെരിഞ്ജീരകം കൂടെ ചേർക്കണം. പെരിഞ്ജീരകവും ചേർത്തിട്ടുണ്ട്. പെരിഞ്ജീരകം കൂടെ ചേർത്ത് കഴിഞ്ഞാലോ പിന്നെ നമുക്ക് വേണ്ടത് ജാതിപത്രിയാണ്. ജാതിപത്രിയും ചേർത്തിട്ടുണ്ട്. ഇനി വേണ്ടത് തക്കോലമാണ്. തക്കോലം എടുക്കുമ്പോൾ നിങ്ങളിതിലെ സീഡ് കൂടി എടുത്ത് മാറ്റിയതിന് ശേഷമാണ് കേട്ടോ എടുക്കേണ്ടത്. തക്കോലം ഞാൻ കുറേശ്ശേ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം ഇതിൻ്റെ സീഡെല്ലാം മാറ്റണം. അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ഒറ്റടിക്ക് ഇട്ട് കൊടുക്കാതിരുന്നത്. ഇനി ഇതിലേക്ക് ഒരു ജാതിക്ക കൂടി ചേർത്തിട്ട് വേണം നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട്. നമ്മൾ ഈ എടുത്തിട്ടുള്ള മസാലയിൽ നിന്നും റൈസിന് ആവശ്യമായ കാര്യങ്ങളൊന്ന് മാറ്റേണ്ടതാണ്. ഇനിയിപ്പോൾ സെലറിയും സ്പ്രിംഗ് ഒണിയനുമാണ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതുപോലെ നല്ല പൊടിപൊടിയായിട്ട് തന്നെ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും. വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നല്ലപോലെ ഒന്ന് ഉപ്പുവെള്ളത്തിൽ കഴുകിയതിന് ശേഷമായിരിക്കണം കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ചിക്കനും ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ വെജിറ്റബിളും കാര്യങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്തും മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കുടൻ തന്നെ റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. റോസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ഉരുളി തന്നെയാണ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മളിങ്ങനെ മസാലയൊക്കെ തയ്യാറാക്കുമ്പോൾ ചുവട് കട്ടിയുള്ള പാത്രമാണ് കേട്ടോ എപ്പോഴും നല്ലത്. ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത അതേ വെളിച്ചെണ്ണയാണ്. നല്ലപോലെ എണ്ണ ചൂടായി വന്നപ്പോൾ ഞാനിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയാണ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഈ ഒരു സവാളയെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതുവരെയും നമുക്ക് തുടരെ തുടരെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. സവാള എളുപ്പത്തിൽ തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്നും ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ തന്നെ ഒന്നുകൂടി വഴറ്റിയെടുക്കണം. സവാള ഉരുളിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ഇളക്കിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അതിനുശേഷം ഇതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി നമ്മൾ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
വീണ്ടും ഇതുപോലെ തന്നെ നല്ലവണ്ണം ഒന്ന് ഇളക്കിയും കൂടി കൊടുക്കുന്നുണ്ട്. സവാള അടിയിലൊന്നും പിടിക്കാതെ വേണം നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. വഴറ്റിക്കൊണ്ടിരിക്കുന്ന സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി അതും നല്ല സോഫ്റ്റായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു പിടിയോളം പൈനാപ്പിൾ കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ ഗ്രേവിയിൽ കുറച്ച് പൈനാപ്പിൾ ഇതുപോലെ കട്ട് ചെയ്ത് ചേർക്കുന്നത് നമ്മുടെ ഗ്രേവിക്ക് നല്ല ടേസ്റ്റൊക്കെ തരും. ഇപ്പോൾ സവാളയും പൈനാപ്പിളും ചേർത്ത് നല്ല വണ്ണം തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉള്ളി അരച്ചതാണ്. ഞാനിപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെയാണ് ഉള്ളി അരച്ചെടുത്തിട്ടുള്ളത്. ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്നും കൂടി വഴറ്റി കൊടുക്കുന്നുണ്ട്. കൊച്ചുള്ളി ചേർത്ത് നല്ലപോലെ ഇളക്കി വഴറ്റി അതിൻ്റെ പച്ചമണമെല്ലാം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളക് അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് അരച്ചത് കൂടി ചേർത്ത് നല്ലപോലെ വീണ്ടും ഇളക്കി കൊടുക്കുവാണ്. നമ്മളിതുപോലെ വഴറ്റിയെടുക്കുമ്പോൾ നമ്മുടെ ചട്ടിയിൽ അടിയിലൊന്നും പിടിക്കാതെ വേണം വഴറ്റി കൊടുക്കാനായിട്ട്. ഇപ്പോൾ പച്ചമുളക് നല്ലപോലെ ഒന്ന് വാടിക്കഴിഞ്ഞപ്പോൾ ഞാനിതിലേക്ക് ഇഞ്ചി അരച്ചതാണ് ചേർക്കുന്നത്. ഇഞ്ചി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി അരച്ചത് കൂടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വെളുത്തുള്ളിയും കൂടി അരച്ചത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരണം. അതുവരെയും ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാപ്സിക്കം കട്ട് ചെയ്തത് കൂടെ ചേർക്കാം. നമ്മുടെ ഗ്രേവിയിൽ ക്യാപ്സിക്കം കട്ട് ചെയ്ത് ചേർക്കുന്നത് വളരെ ടേസ്റ്റാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം പാചകം ചെയ്യാനും വേണ്ടിയിട്ട്. കാണിക്കുന്ന സ്റ്റെപ്പുകളൊന്നും തന്നെ നിങ്ങൾ മിസ്സാകരുത് കേട്ടോ. ക്യാപ്സിക്കം ചേർത്ത് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയാണ് ചേർക്കേണ്ടത്. തക്കാളിയും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ മസാലകളെല്ലാം കൂട്ടിച്ചേർത്തിളക്കുവാണ്. ഇനി തക്കാളിയും ക്യാപ്സിക്കവും മസാലയും എല്ലാം കൂടി ചേർത്ത് നല്ലവണ്ണം മൊരിഞ്ഞ് ഇതിൽ നിന്നും എണ്ണയെല്ലാം വിട്ടുവരുന്ന സമയത്താണ് നമുക്കിതിലേക്ക് മറ്റുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. വഴറ്റിക്കൊണ്ടിരിക്കുന്ന മസാലയെല്ലാം നല്ലപോലെ വഴണ്ട് വരുമ്പോൾ നമ്മുടെ ചട്ടിയിൽ നിന്നെല്ലാം ഒന്ന് ഉരുണ്ടുരുണ്ട് പാകമായി വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഓണിയനും അതുപോലെ തന്നെ സെലറിയും കൂടിയാണ് ഇതിലേക്കൊന്ന് ചേർത്തിട്ടുള്ളത്. ഇതുകൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് മല്ലിയിലയാണ് ചേർക്കുന്നത്. മല്ലിയില കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുതിന ഇലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലപോലെ ഒന്നുകൂടി ഇളക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ലിസ്റ്റിൽ ലീവ്സ് എന്ന് പറഞ്ഞൊരു കാര്യം നമുക്ക് കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ട് അതൊന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലപോലെ ഒന്നുകൂടി ഇളക്കുവാണ്. നമ്മുടെ മസാലകൾ നല്ലതുപോലെ മുരിഞ്ഞ് വരുന്നത് വരെയും നമുക്ക് ഇതുപോലെ തന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. മസാല വഴണ്ട് വരുന്ന സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട്. കറിവേപ്പില കൂടി ചേർത്ത് കഴിയുമ്പോഴാണ് നമ്മുടെ മസാലയ്ക്ക് പ്രത്യേക സ്വാദൊക്കെ ഉണ്ടാവുന്നത്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ മസാലയെല്ലാം നല്ലപോലെ പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ഞാനിപ്പോൾ 1/4 കിലോ അളവിൽ ചിക്കൻ മസാല പൊടി, 150 ഗ്രാം മല്ലിപ്പൊടി, 2 സ്പൂണോളം മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടിയാണ് ചേർത്തിട്ടുള്ളത്. ഇതൊരു 18 കിലോ ചിക്കൻ്റെ അളവാണ് കേട്ടോ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. കുരുമുളക് പൊടി നമുക്ക് കുറച്ചുകൂടി ചേർക്കേണ്ടതാണ്. അതും നമ്മൾ മസാല എല്ലാം റെഡിയായതിനു ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഒറ്റടിക്ക് തന്നെ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്തിട്ടില്ല. മസാലപ്പൊടി കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്നുകൂടി വഴറ്റിയെടുക്കുന്നുണ്ട്. പൊടികൾ കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് എണ്ണ പോരായ്മ തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ എല്ലാം ചേർത്ത് കൊടുക്കാം. മസാലകൾ ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച മസാലയിൽ നിന്നും 1/4 ഭാഗം മസാല ഞാൻ പൊടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. ഗരം മസാല പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടൊമാറ്റോ സോസാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ 1/2 കപ്പ് അളവിൽ ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 കപ്പ് അളവിൽ സോയാ സോസ് കൂടെ ചേർത്തിട്ടുണ്ട്. സോയാ സോസ് ചേർത്ത് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ അളവിൽ ഗ്രീൻ ചില്ലി സോസ് കൂടിയാണ് ചേർക്കുന്നത്. 3 സോസുകളും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ തേങ്ങ ഫ്രൈ ചെയ്ത് അരച്ച് വച്ചിട്ടുള്ള അരപ്പ് കൂടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും മസാലകളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമുക്ക് നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കണം. തേങ്ങ വറുത്തരച്ച അരപ്പ് നല്ല കട്ടിയായതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഈ അരപ്പെല്ലാം നല്ലപോലെ ഒന്നുകൂടി വഴറ്റിയെടുക്കാം.
മസാല വഴറ്റുന്ന സമയത്ത് നമുക്ക് അരപ്പ് അരച്ച അതേ പാത്രത്തിൽ അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് അതൊന്ന് കഴുകിയും കൂടി ചേർക്കാം. വീണ്ടും നല്ലതുപോലെ കൂട്ടി ഇളക്കി കൊടുക്കുന്നുണ്ട്. മസാലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ബദാം പരിപ്പ് അരച്ചതാണ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇത് റൈസിലും കൂടെ ചേർക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ഞാനൊരു പകുതി മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഈ ബദാം പരിപ്പിൻ്റെ കൂടെ ഒരു 100 ഗ്രാം അളവിൽ കാഷ്യൂസും കൂടെ ആണ് അരച്ച് ചേർത്തിട്ടുള്ളത്. അതിൽ നിന്നും പകുതി ഭാഗത്തോളം ഞാനിപ്പോൾ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 50 ഗ്രാം അളവിൽ ബദാം പരിപ്പും 100 ഗ്രാം അളവിൽ കാഷ്യൂസ് കൂടിയാണ് അരച്ച് ചേർത്തത്. അതിൽ നിന്നുമാണ് ഞാനിപ്പോൾ പകുതി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ മസാലയെല്ലാം നല്ല പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 1 ലിറ്റർ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്നും കൂടി വഴറ്റുന്നുണ്ട്. നമ്മൾ കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ മസാലയിൽ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ചൂടുവെള്ളം വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. തണുത്ത വെള്ളം ഒന്നും ചേർക്കാതിരിക്കുക. ഞാനിപ്പോൾ 2 ലിറ്റർ ചൂടുവെള്ളമാണ് ഇതിലേക്കൊന്ന് ചേർത്തിട്ടുള്ളത്. ആദ്യം 1 ലിറ്റർ ഒന്ന് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും 1 ലിറ്റർ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രേവിക്ക് അനുസൃതമായിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ലപോലെ തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് നെയ് കൂടെ ചേർക്കണം. ഞാനിപ്പോൾ 150 ഗ്രാം അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗ്രേവിയിൽ ഇതുപോലെ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് തയ്യാറാക്കുമ്പോഴാണ് ഗ്രേവിക്ക് നല്ല സ്വാദ് കൂടി കിട്ടുന്നത്. നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്നും കൂടി വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ചിക്കൻ പീസുകൾ കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടഫാണ് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മുടെ മസാലയെ ഇളക്കിയെടുക്കാനായിട്ട്. മസാല നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഈ ഒരു ചിക്കനിലേക്ക് ഗ്രേവി എല്ലാം ഒന്ന് പിടിപ്പിച്ചെടുക്കണം. അതുകൊണ്ട് ഞാൻ നല്ലവണ്ണം തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബിരിയാണി തയ്യാറാക്കാനായിട്ട് നമ്മുടെ പ്രധാന ഷെഫ് കൂടി നമ്മുടെ അടുത്തുണ്ട് കേട്ടോ. ചിക്കനെ ഇതുപോലെ മറിച്ച് മസാലയിലിട്ട് ഒന്ന് ഇളക്കിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷെഫ് തന്നെയാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നല്ലപോലെ മസാലയെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇളക്കിയ ശേഷം നല്ലപോലെ തന്നെ ഗ്രേവി ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഗ്രേവിയെ ഒന്ന് മാറ്റി വയ്ക്കണം. അതിന് മുമ്പായിട്ട് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചേർക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ള സവാളയാണ് ചേർക്കുന്നത്. ഗാർണിഷിനായിട്ട് കുറച്ച് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് ഗ്രേവിക്കായിട്ടും നമ്മളിതുപോലെ ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ ഇതിലേക്ക് കുറച്ച് കിസ്മിസും കാഷ്യൂസും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗ്രേവി സെറ്റാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില പുതിനയില കട്ട് ചെയ്തത് കൂടെ ചേർത്ത് നമുക്കിതിനെ ഒന്ന് മൂടി മാറ്റി വെച്ചതിന് ശേഷമാണ് നമുക്ക് റൈസിൻ്റെ പണി തുടങ്ങേണ്ടത്. നമ്മുടെ നിന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ എല്ലാം തന്നെയും ഈ ഒരു ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. പകുതി ഞാനൊന്ന് മാറ്റി വെച്ചിട്ട് അതിലേക്കാണ് ഞാൻ മാറ്റിയിട്ടുള്ളത്. നമ്മളെടുത്തിട്ടുള്ള ഉരുളി കുറച്ച് ചെറുതായതുകൊണ്ടാണ് കേട്ടോ എനിക്കിതുപോലെ മാറ്റി വെക്കേണ്ടതായി വന്നത്. രണ്ടാമത്തെ ഉരുളിയിലും ഞാനൊന്ന് ക്യാരറ്റ് കൂടിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഗാർണിഷൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മസാലയുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് റൈസിൻ്റെ പണി തുടങ്ങാം. റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള അളവാണ് വേണ്ടത്. ഇതൊരു 5 കിലോത്തിൻ്റെ ബക്കറ്റാണ് കേട്ടോ. 5 കിലോ അരി ഒന്ന് അളന്നെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു അരിയെ നല്ലപോലെ ഒന്ന് കഴുകി കൂടെ എടുക്കണം. 5 കിലോ അരി അളന്ന് കഴിഞ്ഞാൽ പിന്നെ 3 കിലോ അരി ഇതുപോലെ ഒരു പാത്രത്തിലാണ് ഞാനൊന്ന് അളന്നെടുത്തിട്ടുള്ളത്. അരിയെ അളന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ നല്ലവണ്ണം ഒന്ന് കഴുകിക്കൂടെ എടുക്കണം. കഴുകുന്ന വെള്ളം നല്ല തെളിഞ്ഞ് വരുന്നത് വരെയുമാണ് കഴുകിയെടുക്കേണ്ടത്. അരിയെ ഒന്ന് വെള്ളം വാലാൻ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ബിരിയാണി റൈസ് തയ്യാറാക്കാം. ഇതിനായിട്ട് വീണ്ടും അടപ്പൊന്ന് കത്തിച്ചിട്ടുണ്ട്. അടുപ്പിലേക്ക് ബിരിയാണി സെറ്റ് ചെയ്യാനുള്ള പാത്രം കൂടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച മസാലയുടെ പകുതി ഭാഗമാണ് കേട്ടോ ഇത്. ഇതുകൂടിയാണ് നമ്മൾ ഈ ഒരു എണ്ണയിലേക്ക് ചേർക്കുന്നത്. എണ്ണയിലേക്ക് മസാല ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് മൂത്ത് വരുന്നത് വരെയും ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. മസാല നല്ലപോലെ മൂത്ത് മണം വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പൈനാപ്പിളാണ് ചേർക്കേണ്ടത്. പൈനാപ്പിൾ ചേർത്ത് ചോറ് തയ്യാറാക്കുമ്പോൾ നമ്മുടെ റൈസിന് നല്ല സ്വാദാണേ. പൈനാപ്പിൾ ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 പിടിയോളം ക്യാരറ്റ് കട്ട് ചെയ്തതാണ് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് പുതിനയില മല്ലിയില ഇതെല്ലാം ചേർക്കാം.
ഇനി ഇതെല്ലാം ചേർത്ത് നല്ലപോലെ തന്നെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ബിരിയാണിയൊക്കെ തയ്യാറാക്കുമ്പോൾ എടുക്കുന്ന പുതിന ഇലയും മല്ലിയിലയൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ വഴറ്റിക്കൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്തേക്ക് ഞാനൊരു ചെറുനാരങ്ങ ഒന്ന് കുരുക്കളഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. ചെറുനാരങ്ങ കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടെ വഴറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് ഒരു മുസമ്പി കൂടെ കട്ട് ചെയ്ത് അതുകൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഇങ്ങനെ ചേർക്കുമ്പോൾ ഇതിൻ്റെ കുരു കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. നാരങ്ങയും മുസമ്പയും ഒക്കെ ചേർത്ത് ചോറ് തയ്യാറാക്കിയാൽ ഇതിന് പ്രത്യേക സ്വാദും മണവും ഒക്കെ നമ്മുടെ ബിരിയാണിക്കുണ്ടാകും. ഇതിലേക്ക് റൈസ് വെന്ത് വരാനായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ള 8 കിലോ അരിക്കും നമ്മൾ അതിന് പാകമായ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിത്യവും നമ്മുടെ വീട്ടിൽ ബിരിയാണിയൊക്കെ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന 1 കപ്പ് അരിക്ക് 1.5 ഗ്ലാസ് അളവ് എന്ന കണക്കാണ് കേട്ടോ നമ്മൾ വെള്ളം ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമായ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കല്ലുപ്പ് കൂടി ചേർത്ത് നല്ലപോലെ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് അരി ഊറ്റി വെച്ചിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അരി നമ്മൾ വെള്ളത്തിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലപോലെ ഒന്നും കൂടി ഇളക്കി കൊടുക്കണം. അരിയെ നല്ലപോലെ ഒന്ന് ഇളക്കി ഇതിൻ്റെ കട്ടകളെല്ലാം ഒന്ന് ഉടച്ചുകൂടെ എടുക്കണം. ഞാനിപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫുൾ ഫ്ലെയിമാണ് ഇരിക്കുന്നത്. അരി ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്ക് സിമ്മിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേണം ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. അരിയിപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാനൊന്നുകൂടെ ഇതിനെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കണം. 1-3 മിനിറ്റൊക്കെ കഴിയുമ്പോൾ വീണ്ടും നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൂട്ടി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോഴാണ് അരി നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ വെന്ത് കിട്ടുന്നത്. വെന്തുകൊണ്ടിരിക്കുന്ന അരിയുടെ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞുകൂടെ വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒന്നുകൂടെ ഇളക്കി മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ നല്ലപോലെ വേവിച്ചെടുക്കണം. അരി ഇപ്പോൾ നല്ലപോലെ തന്നെ വറ്റിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ നെയ്യും കാര്യങ്ങളൊക്കെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ റൈസിൻ്റെ വെള്ളമെല്ലാം വറ്റി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ അരച്ച് എടുത്തു വെച്ചിട്ടുള്ള ബദാം പരിപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ബദാം പരിപ്പ് അരച്ച് ചേർത്തുണ്ടാക്കുന്ന ചോറിന് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ കാറ്ററിംഗുകാർ ചെയ്യുന്ന സീക്രട്ടുകളെല്ലാം തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ബദാം പരിപ്പ് അരച്ചത് കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടിയായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർക്കാം. ക്യാരറ്റ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചുകൂടി മല്ലിയില, പുതിനയില, സ്പ്രിംഗ് ഒണിയൻ, അതുപോലെ തന്നെ സെലറി ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ റൈസ് കട്ടർ വെച്ചിട്ട് ചോറിനെ ഒന്ന് ഒതുക്കി കൊടുക്കണം. നമ്മൾ ചേർത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒന്നും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു പാത്രത്തിൽ നിന്നും റൈസ് അരിക്കുഭാഗമൊക്കെ ഒന്ന് വിടിയിച്ച് ഒന്നുകൂടെ കൂട്ടി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ റൈസ് നല്ലപോലെ വെള്ളമെല്ലാം വറ്റി വെന്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഗാർണിഷ് ചെയ്തെടുക്കണം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയ കറിവേപ്പില, സവാള, കാഷ്യൂസ്, റൈസിൻസ്, മല്ലിയില, പുതിനയില, ക്യാരറ്റ്, പൈനാപ്പിൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഗാർണിഷ് ചെയ്യുന്നത്. ഇതിൻ്റെ മേളിലായിട്ട് 6 kg കൂടെ ഒഴിക്കുന്നുണ്ട്. 6 kg ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലുള്ള ഒരു ബോട്ടിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. വെളിച്ചെണ്ണ 1/4 കിലോ അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചട്ടുകം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് പെർഫെക്റ്റോടുകൂടി തന്നെ റൈസിനെ വിളമ്പാൻ സാധിക്കുന്നത്. ചോറ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി മറിച്ചൊക്കെ കൊടുക്കണം. ഇല്ലെങ്കിൽ കട്ട പിടിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. അതിനായിട്ടാണ് ഇതേപോലെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുന്നത്. നമ്മുടെ കാറ്ററിംഗിൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ റൈസ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ചേർക്കുന്ന മസാലയും നല്ല പെർഫെക്റ്റോടുകൂടി തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കുറച്ച് നേരം ഞാനൊന്ന് മൂടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും മൂടി തുറന്നിട്ട് കുറച്ചുകൂടി ഗാർണിഷൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ റൈസിനെ സെർവ് ചെയ്യാൻ പോവുകയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള സൈഡ് ഡിഷായ സാലഡും അച്ചാറൊക്കെയാണ് നമുക്ക് വേണ്ടത്. ആദ്യം തന്നെ സാലഡ് തയ്യാറാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ നാരങ്ങ അച്ചാർ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബിരിയാണി നല്ല ഫ്രഷോടുകൂടി തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുള്ളത്.
ചൂടുവെള്ളം വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ബിരിയാണി ചെമ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറ്റി വെച്ച് കൊടുക്കണം. നമ്മുടെ മസാലയാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കയറ്റി വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഫ്രഷോടുകൂടി തന്നെ നമുക്ക് വിളമ്പിയെടുക്കാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കാറ്ററിംഗ് സ്പെഷ്യൽ ബിരിയാണി ഇവിടെ റെഡിയാണ്. നിങ്ങൾ ഇതുവരെയും ഇതുപോലൊരു റെസിപ്പിയെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് തയ്യാറാക്കിയൊക്കെ നോക്കണം കേട്ടോ. നമ്മളിവിടെ കാണിച്ചിട്ടുള്ള അളവുകൾ വെച്ചിട്ട് നിങ്ങളെടുക്കുന്ന അളവുകളിൽ ഈ ഒരു ബിരിയാണിയെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും മെഷർമെൻറ്റും എല്ലാം കണക്കിനെടുത്ത് വേണം കേട്ടോ പാചകം ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ല കിടുക്കാച്ചി ബിരിയാണി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സെർവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ബിരിയാണിയൊക്കെ റെഡിയായി വന്നപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറി വന്നു കേട്ടോ. കാരണം നമ്മുടെ കാരണന്മാർ കഴിഞ്ഞിട്ടേ പിന്നെ ആരുള്ളൂ, നമ്മുടെ കാരണന്മാർക്കാണ് കേട്ടോ ആദ്യമേ സെർവ് ചെയ്യുന്നത്. ഇത്തരം ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കുറച്ച് പേരെയൊക്കെ ഒന്ന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ആരൊന്നുമില്ല, നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും അയൽവക്കക്കാരും അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയിൽ നിന്നുള്ള എൻ്റെ അമ്മാവന്മാരും ഒക്കെയാണ് ഞാൻ വിളിച്ചത്. ബിരിയാണി വിളമ്പിയിട്ട് എനിക്ക് തന്നെയാണ് കേട്ടോ ഫസ്റ്റ് തന്നത്. അത് ഞാൻ തന്നെ കൊണ്ടുപോയി കാരണന്മാർക്ക് കൊടുത്തു. കാരണന്മാരെന്ന് പറയുമ്പോൾ നമ്മുടെ കാക്കകളാണ് കേട്ടോ. ഞാൻ നിത്യവും കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. കാക്കകൾക്ക് കൊടുക്കാനാണെങ്കിലും നമ്മൾ തയ്യാറാക്കിയ എല്ലാ ഐറ്റവും നമ്മുടെ പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു ഭക്ഷണം വിളമ്പി തുടങ്ങിയത്. നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്തത് കൊണ്ട് കുറച്ച് ലേറ്റായാണ് കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങിയത്. ഭക്ഷണം ആദ്യം തന്നെ വിളമ്പി കൊടുത്തത് നമ്മുടെ ഫാമിലി ഫ്രണ്ടായ രമേശനും ഭാര്യയ്ക്കുമാണ്. നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന മീനെല്ലാം തന്നെയും തന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബോട്ട് മുതലാളിയാണ് കേട്ടോ. അതുപോലെ തന്നെ നാട്ടിലെല്ലാവർക്കും സുപരിചിതനായ ഒരു പാർട്ടി പ്രവർത്തകനും കൂടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ കാണിക്കുന്നത് റാണി ചേച്ചിയാണ്. റാണി ചേച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളപ്പത്തിൻ്റെ അരിയെല്ലാം പൊടിച്ചിരുന്ന ആളാണ് കേട്ടോ. ഒരു മില്ല് മുതലാളിയാണെന്ന് തന്നെ പറയാം. നമ്മുടെ ഈ ഒരു സന്തോഷം നമ്മുടെ ചേച്ചീനെയും കൂടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ തൊട്ട അയൽവക്കമാണ് നമ്മുടെ സിന്ധു, നമ്മുടെ എസ് എൻ ഡി പിയുടെ സെക്രട്ടറി പ്രസിഡൻ്റ് അങ്ങനെ എല്ലാമാണ് കേട്ടോ. ഓൾ ഇൻ ഓളാണ്. പിന്നെ ഇത് നമ്മുടെ വിജയ ചേച്ചിയാണ്, നമ്മുടെ ഫാമിലി സുഹൃത്താണ്. അതുപോലെ തന്നെ എൻ്റെ എല്ലാ വീഡിയോയും കണ്ട് നല്ല കമൻറ്റൊക്കെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചേച്ചി കൂടിയാണ്. ഇത് നമ്മുടെ വീണ, സിന്ധുവിൻ്റെ മോളാണ് കേട്ടോ. അതുപോലെ പഠിക്കാൻ മിടിക്കുകയാണ്, ഫുൾ എ പ്ലസ് കാര്യത്തിയാണ്. ഇത് ഞങ്ങളുടെ എല്ലാവരുടെ അമ്മയാണ്, നമ്മുടെ ഏറ്റവും അടുത്ത, നമ്മുടെ സ്വന്തം കൂടപ്പിറപ്പെന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ അമ്മയാണ്. ഞങ്ങളെന്ന് പറഞ്ഞാലും ഭയങ്കര ജീവനാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഏതൊരു ആവശ്യത്തിനും മുൻപന്തിയിൽ നിൽക്കുന്ന സ്വന്തം കൂടപ്പിറപ്പ് തന്നെ പറയാം. അതിൻ്റെ ഭാര്യയാണ് കേട്ടോ, നിഷിലാണ്. നിഷിലിൻ്റെ ഭാര്യ അമ്പിളിയാണിത്. ഇത് നമ്മുടെ റാണി ചേച്ചിയുടെ പേരക്കുട്ടിയാണ്. ഇത് നമ്മുടെ റാണി ചേച്ചിയുടെ മൂത്ത പേരക്കുട്ടിയാണ്. ഇതിൻ്റെ അമ്മ ഇവിടെ ഇല്ല, വിദേശത്താണ്. അങ്ങനെ ഞാൻ എല്ലാവരെയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തി കാണിക്കുവാണ്. കാരണം നമുക്ക് ബന്ധുക്കളെന്ന് പറയാൻ ഇവരൊക്കെ ഉള്ളൂ. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ രതി ആൻറ്റി. രതി ആൻറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സഹായിക്കുന്ന ഒരാൾ കൂടിയാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ചേച്ചി സജിനി. ഇവിടുത്തെ ചേട്ടൻ്റെ പെങ്ങളാണ്. ചേച്ചിയുടെ വീട് ഞാറയ്ക്കലാണ്. ഇപ്പം പുള്ളി ഒറ്റയ്ക്കാണ് കേട്ടോ വന്നത്. അപ്പം ചേച്ചിയുടെ വക ഒരു ഹായ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ആൻറ്റി ചേട്ടൻ്റെ ഭാര്യയാണ്. ആൻറ്റി ചേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ വീടെല്ലാം പണിത ചേട്ടൻ്റെ ഭാര്യയാണ്. ചേച്ചി ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് വന്നത്. അതുകൊണ്ട് ആ ഒരു ചേച്ചി കുറച്ച് അമ്മലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഭക്ഷണം പാചകം ചെയ്തത് കൊണ്ടിട്ട് കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഭക്ഷണം വേഗം വേഗം കഴിക്കുവാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ അടുത്തൊരു സുഹൃത്തിനെയും കൂടി വിളിച്ചിരുന്നു. അത് വിന്നിയാണ്. നമ്മുടെ ചാനലിലെ എല്ലാ വീഡിയോസും കണ്ട് നല്ല കമൻറ്റും നല്ല അഭിപ്രായങ്ങളൊക്കെ തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിന്നി. വിന്നിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. അതിൻ്റെ വഴി എനിക്കൊരു ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നല്ലൊരു കേരള സാരി. വിന്നിക്ക് മൂന്ന് മക്കളാണ്, ഇളയ കുഞ്ഞിനെ കൊണ്ടുവന്നില്ല കേട്ടോ. ഇനി കാണിക്കുന്നത് പ്രിയ ആണ്. ഇതിൻ്റെ രണ്ടാമത്തെ അമ്മാവൻ്റെ ഭാര്യയാണ്. കണ്ടാൽ എന്നെക്കാളും ചെറുപ്പമാണല്ലേ. അമ്മാവന്മാരെല്ലാം ചെറുപ്പമാണ്, അതുകൊണ്ടാണ് ഭാര്യമാരും ചെറുതായിട്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരാളെ നിങ്ങൾക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കുടുംബനാഥനാണ്. നമ്മുടെ എല്ലാ കാര്യത്തിനും നമ്മളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നതും നമ്മുടെ ജോലിയിലൊക്കെ സഹകരിച്ച് മുന്നോട്ട് നമ്മുടെ കുടുംബത്തിനെ മുന്നോട്ട് നയിക്കുന്ന ആൾ കൂടിയാണ്. പിന്നെ ഇതാണ് നമ്മുടെ എൻ്റെ അനുജത്തി സുമ. സുമയുടെ ഇളയ മോനാണിത്. ഒരു മോളും കൂടിയുണ്ട്, അതിനെ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ നമ്മുടെ അമ്മാവൻ്റെ മോളാണ് നന്ദന. ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും കൂടി ചേർന്ന് സംസാരിച്ചൊക്കെ അങ്ങനെ ഇരുന്നു. ഇതെൻ്റെ അമ്മയുടെ അനുജത്തി മഞ്ജുച്ചിറ്റയാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും കൂടി കൂടി ചേർന്നുള്ള ഒരു ദിവസം കൂടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. എല്ലാവരും കണ്ടപ്പോൾ എന്തൊക്കെ പറയണം, ഏതൊക്കെ പറയണം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഓരോ ആളുകളെ പരിചയപ്പെടുത്തി കഴിയുമ്പോഴും അടുത്ത ആളുകളൊക്കെ വന്നു തുടങ്ങിയിരുന്നു. എല്ലാവർക്കും നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ ഒരുപാട് തന്നെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ആൻറ്റി ചേട്ടനും കയറി വന്നിട്ടുണ്ട്. ആൻറ്റി ചേട്ടനാണ് കേട്ടോ ഞങ്ങളുടെ വീടെല്ലാം പണിതത്.
ആൻറ്റി ചേട്ടൻ്റെ മോൻ 7 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരുന്നു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരുപാട് പുണ്യപ്രവൃത്തികളാണ് അദ്ദേഹം ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് അനീഷാണ്, അതുപോലെ തന്നെ ദീപൻ ചേട്ടൻ. ദീപൻ ചേട്ടനാണ് നമുക്ക് അരിയെല്ലാം പൊടിച്ചു തരുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ റാണി ചേച്ചിയുടെ ഭർത്താവാണ്. പിന്നെ ഇതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഞങ്ങളുടെ നിഷില്. ഞങ്ങൾക്കുണ്ടാകുന്ന ഏതൊരാവശ്യത്തിനും രക്തബന്ധത്തിനേക്കാളും കൂടെ നിന്ന് സഹായിക്കുന്ന ആളാണ് കേട്ടോ. ഇത് നമ്മുടെ ജോളിയാണ്. ഇതെൻ്റെ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഒരു തവണയല്ല കേട്ടോ, പലതവണ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യും. എല്ലാവരെയും പരിചയപ്പെടുത്തിയതിന് ശേഷമാണ് നമ്മുടെ ചിക്കൻ മുതലാളി കയറി വന്നത്. കാരണം നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ചിക്കനും ഇദ്ദേഹത്തിൻ്റെ കൈകൊണ്ടാണ് നമുക്ക് തരുന്നത്. നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇവരുടെ സഹായം വേണം കേട്ടോ. അങ്ങനെ എല്ലാവരും പരിചയപ്പെടുത്തി കഴിഞ്ഞ് നമ്മുടെ വിന്നി ഇനി എന്തൊക്കെയാണ് പരിപാടി എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആളുകളും ഭക്ഷണം കേട്ട് അവിടെ ഇവിടേക്ക് ഇരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല സന്തോഷ ദിനമായിരുന്നു. അതുപോലെ ഭക്ഷണമൊക്കെ എല്ലാവർക്കും കറക്റ്റായിരുന്നു കേട്ടോ. കൂടുതലും ഇല്ല, കുറവും ഇല്ല. എല്ലാവരും നല്ലതായിട്ട് കഴിച്ചു. എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ തന്നു. ഞാനിടുന്ന പല വീഡിയോയിലും എല്ലാവരും പറയാറുണ്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് കഴിച്ച് കാണിക്കുന്നില്ല എന്ന്. ഇപ്പോൾ നാട്ടിലുള്ള ആൾക്കാരും വീട്ടിലുള്ള ആൾക്കാരും എല്ലാം തന്നെ നിങ്ങളുടെ മുമ്പിലിരുന്നാണ് ഭക്ഷണം കഴിച്ച് കാണിച്ചിട്ടുള്ളത്. എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു. കാരണം നമ്മൾ അവരൊക്കെ ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണ് എനിക്ക് ഇതുപോലെ 100K സബ്സ്ക്രൈബേഴ്സൊക്കെ. ഇതാണ് കേട്ടോ രാഗേഷ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ എല്ലാവരെയും ഞാനിപ്പോൾ പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ക്യാമറയുടെ മുമ്പിലേക്ക് വരാനായിട്ട് ചമ്മലൊക്കെ ഉണ്ട്. എങ്കിലും ഞാൻ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ നാട്ടുകാർ. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ ചിക്കൻ മുതലാളി കയറി വന്നത്. ഒരു യൂട്യൂബറുടെ ഏറ്റവും ആദ്യത്തെ ചവിട്ടുപടിയാണല്ലോ 1000 സബ്സ്ക്രൈബേഴ്സ്. ആ ഒരു സബ്സ്ക്രൈബേഴ്സിനെ തേക്കാൻ വേണ്ടിയിട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ വാങ്ങാൻ വരുന്നവരുടെ കയ്യിൽ നിന്ന് മൊബൈലെല്ലാം വാങ്ങിയിട്ട് അവരുടെ ഫോണിൽ നമ്മുടെ ചാനലൊക്കെ എടുത്തിട്ടാണ് എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയത്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഷിബിൻ കുട്ടൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്, തൊട്ടയൽവക്കാണ്. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് എനിക്ക് ഭക്ഷണമൊക്കെ കിട്ടിയത്. അങ്ങനെ എല്ലാവരും മനസ്സ് നിറഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ എൻ്റെ വയറൊക്കെ നിറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്. കാരണം ഞാൻ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തി എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് എനിക്ക് ആരെയും ഒന്ന് വെട്ടിക്കുറച്ചൊന്നും കാണിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇത്രയും ലെങ്തി ആയി പോയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചിക്കൻ മുതലാളി എനിക്കൊരു ഗിഫ്റ്റ് കൂടി തന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ സമയത്താണ് മുരളിമാമനും മക്കളും വെല്ലുമ്മയും എല്ലാം കയറി വന്നത്. പിന്നെ ഇതെൻ്റെ വെല്ലുമ്മയാണ്, സുഖമില്ലാതിരിക്കുകയാണ്. എങ്കിലും എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ടുണ്ട്. എല്ലാവരും കൂടി വന്ന് ഇതുപോലൊരു കൂടിക്കാഴ്ചയൊക്കെ നടത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നിയിട്ടോ. പിന്നെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു പുഴ. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പുഴയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി നടന്നു പോയത്. ഇവർക്കൊക്കെ ഈ ഒരു കാഴ്ച കാണാൻ വളരെ ഇഷ്ടമാണ്. ഇവിടെ ഉണക്കമീനൊക്കെ ഉണക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. കണ്ടൽക്കാടുകളാണ് ഇവിടെ നിറയെ. കണ്ടൽക്കാടുകളും അതുപോലെ ചീന വലകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് സന്തോഷം തോന്നി, ഒരുപാട് സന്തോഷം. ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീണ്ടും കാണാം.